നമ്മൾ രണ്ടുപേരിൽ ഈക്വലി ഇൻട്രസ്റ്റഡ് ആകണം അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? പൃഥ്വിരാജ്, ഇപ്പോ ആദ്യഘട്ടത്തിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് സഹപ്രവർത്തകരായ നിരവധി താരങ്ങൾ തന്നെ കോടതിയിൽ മൊഴിമാറ്റുന്ന സാഹചര്യമുണ്ടായി. താങ്കൾ കരുതുന്നത് ഒരു പവർ ഗ്രൂപ്പ് എന്ന ആരോപണം ഉയർന്നു വന്നിരുന്നു, അത്തരത്തിൽ എല്ലാവരെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പവർ അതോറിറ്റി മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നു താങ്കൾ കരുതുന്നത്? അത്തരം ഒരു പവർ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ എനിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ ഇവിടെ പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. ഞാൻ അവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അവരാൽ ഞാൻ ബാധിക്കപ്പെട്ടിട്ടില്ല. അവരാൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് മലയാള സിനിമയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഗ്രീവൻസസ് കേൾക്കണം. അത്തരം ഒരു ബോഡി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതില്ലാതാകണം. പക്ഷെ എനിക്ക് അത് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡയറക്ട്ലി ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകണം. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനൊരു ഗ്രൂപ്പ് ഇല്ല എന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഐ ഹോപ്പ് യു ഗെറ്റ് വാട്ട് ഐ മീൻ. രാജു, ഇപ്പോഴത്തെ ഒരു അമ്മയുടെ ഭാഗത്ത് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് വന്നത് സിദ്ദിഖ് പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവം എന്നാണ്. പക്ഷേ ഒടുവിൽ സിദ്ദിഖ് തന്നെ പടി അണിഞ്ഞേണ്ട വന്നു. അമ്മയുടെ ഒരു സ്റ്റാൻഡ് അമ്മ തിരുത്തേണ്ടതല്ലേ? ആണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, തീർച്ചയായിട്ടും ശക്തമായ ഇടപെടലും നടപടികളും അമ്മ സംഘടനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് തന്നെയാണ്. ഈ സിദ്ദിഖ് മാറിയ ശേഷം ആ ചുമതലയിൽ നടന്ന ഇപ്പോൾ ഒരു ആരോപണം കേട്ടിട്ടുണ്ട്. സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ മര്യാദപരമായ നടപടിക്രമം എന്ന് പറയുന്നത് ആ സ്ഥാനത്ത് നിന്ന് മാറി നിന്ന് അന്വേഷണം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ തന്നെ വേണം. കാരണം ഒരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ, ഒരു പൊസിഷൻ ഓഫ് പവർ വീൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നേരിടാൻ പാടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ വേണം. തീർച്ചയായിട്ടും. To the allegations being proven right, proven correct, there has to be exemplary punishments handed out. On the other hand, if the allegations are false, even then there will have to be exemplary punishments handed out on the other side of it. Either way, these allegations need to be treated with the utmost seriousness, and I truly hope that this is the beginning of a process that will clear up all the muck that there is in front of us in terms of doubts, inhibitions, how we work and everything. പൃഥ്വിരാജ് നേരത്തെ പറഞ്ഞ ഈ ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ഈ ഒപ്പം ജോലി ചെയ്തിരുന്ന ആൾ നേരിട്ട് അതിക്രമത്തിന്റെ വിഷയമായി അവരുടെ പോലീസിൽ ഒരു മൊഴി നൽകുകയും അതേ ആളുകൾ കോടതി മറ്റൊരു മൊഴി നൽകുകയും ചെയ്തു. ആ സംഭവത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതിലെനിക്കൊരു അഭിപ്രായം പറയാൻ സാധിക്കുമോ? പോലീസിൽ നൽകിയ മൊഴിയും അതല്ലാതെ കോടതിയിൽ നൽകിയ മൊഴിയും രണ്ടും രണ്ടാണ് എന്ന് നിങ്ങൾ പറഞ്ഞുള്ള അറിവല്ലേ എനിക്കുള്ളൂ. നിങ്ങൾ പറഞ്ഞുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ ഇന്നൊരു റിമാർക്ക് ഇവിടെ പറയുന്നത് ശരിയാണോ ആണോ അല്ലാന്നാണ് എന്റെ അഭിപ്രായം. മൈക്കിൾ മൈക്കിൾ മൊഴി മാറ്റിയതുമായി ബന്ധപ്പെട്ട് ആ വിവരം ശരിയാണ് എന്ന കാര്യം പുറത്തു വന്നിട്ടുണ്ട്. ആ മൊഴി എന്താണെന്നതും കൃത്യമായി വന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എവിടെ വന്നു എനിക്ക് ചാനലുകളിൽ പുറത്തു വന്നു ചാനലുകളിൽ വന്നത് വെച്ച് എനിക്കൊരു റിമാർക്ക് നടത്താൻ കഴിയുമോ എന്നാണ് എന്റെ ചോദ്യം. എന്നാണ് എന്റെ ചോദ്യം? അത്രയും വിശ്വസ്തമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ കാര്യങ്ങളും? ആക്രമിക്കപ്പെട്ട നടിയിൽ നിന്ന് ഇവിടെ തിരിച്ചു കൊണ്ടുവരേണ്ട അമ്മയിലേക്ക് ഇപ്പോഴും ഈ ഡബ്ല്യു സി സി അംഗങ്ങളാണ് ഇതിനൊക്കെ തുടക്കമിട്ട ഒരു ടീം. അവരിപ്പോഴും പുറത്താണ്, അവർക്ക് ഇപ്പോഴും ഒരു ഔട്ട്കാസ്റ്റ് പദവിയാണ് ഇപ്പോഴുള്ളത്. അതിൽ ഒരു മാറ്റം വേണ്ടത്? എല്ലാവരും ഒരുമിച്ച് ഇൻക്ലൂസീവ് ആയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ മാത്രമാണ് സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും നിലനിൽക്കേണ്ടതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു ഒരു ഭാഗത്തിലേക്ക് നമ്മൾ ഉടനെ എത്തിച്ചേരട്ടെ ഞാൻ പ്രത്യാശിക്കുന്നു. താങ്കൾ ഒരു സിനിമ നിർമ്മിക്കുന്ന ആളുകൂടിയാണ്. ഇപ്പോഴും ഈ കാരവാൻ സംസ്കാരം ഒക്കെ ചില ആളുകൾക്ക് മാത്രമാണുള്ളത്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ സിനിമ സെറ്റുകളിൽ നല്ല രീതിയിലുള്ള ഒരു സംസ്കാരമല്ല പല സെറ്റുകളിലും എന്നൊരു ഇതുകൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഞാൻ നടന്ന റിപ്പോർട്ട് അത് താങ്കൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഒരു സിനിമ സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഒരു സിനിമ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു, ഒരു സിനിമ ഉണ്ടാക്കുന്ന പ്രോസസ് എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവർക്ക് അതൊരു യൂണിഫോംലി പ്രവർത്തിക്കുന്ന ഒരേ സ്വഭാവമുള്ള ഒരു സിംഗുലർ ബോഡി ആയി തോന്നിയത്. പക്ഷെ ഒരു സിനിമ സെറ്റ് അങ്ങനെയല്ല. ഒരു സിനിമ സെറ്റിൽ ഇപ്പൊ നമ്മൾ ഇന്ന് ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് നടക്കുന്ന സ്പോട്ടിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മാത്രമായിരിക്കാം ഒരു പക്ഷെ നമ്മുടെ കാഴ്ചയിൽ നമ്മുടെ അറിവിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ.
ഇതേ സെറ്റിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മെസ് 5 കിലോമീറ്റർ അപ്പുറത്ത് കാണും. ഇന്ന് നമ്മൾ ചിത്രീകരിക്കുന്ന സീനിൽ 2000 ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണമെങ്കിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളെ സെറ്റിൽ എത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റ് ഏജന്റുമാരുണ്ട്. നമ്മൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്ന് 500 ജൂനിയർ ആർട്ടിസ്റ്റ്, ഇന്ന ഏജന്റിന്റെ കയ്യിൽ നിന്ന് 1000 ജൂനിയർ ആർട്ടിസ്റ്റ്. ഇങ്ങനെയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഈ സെറ്റുകളിൽ എത്തുന്നത്. ഈ പ്രോസസ്സ് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ഇത് ഫുള്ളി സ്ട്രീം ലൈൻഡ് അല്ല എന്ന്. ഇത് കംപ്ലീറ്റ്ലി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന സ്ട്രീം ലൈൻഡ് ആയ പ്രോസസ്സുകളിലേക്ക് എത്തിച്ചേരുന്ന ഒരു പ്രക്രിയ അല്ല എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സ്ട്രീം ലൈൻഡ് ആകണം, അത് സിസ്റ്റമിക് ആയിട്ട് തന്നെ പ്രവർത്തിക്കണം. അതിലേക്ക് എത്തിച്ചേരേണ്ട സ്റ്റെപ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്.